Namaskaram. Ota Prashatla Gella Prashakum, Swagadam. Keratil Walia Prashangalakanakianalo. Edavachum, Valavachum, what a chair the new Angotum Ingotum, Akramichundrigino. Acher Arthatil, Chilla, Tiruvalake, Porkalamai Varno. Mukimandre, Vimana than Ulivich volume, Pradeshikino, Mukimandre Kuru and Darna, Mun Vivasaya Mandri, E.P. Jayarajan, Dandavere Talitarino. അങ്ങനെ സംഭവ ബഹുലമാണ് ഈ കേരളത്തിലെ രാഷ്ട്രീയം. അങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ കേരള രാഷ്ട്രീയം പോകുമ്പോഴാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം 21-ന് കേരളത്തിലേക്ക് വരുന്നത്. അപ്പോൾ അദ്ദേഹം വരുന്നത് ഇവിടത്തെ മുഖ്യമന്ത്രിക്കെതിരെ അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണത്തിൽ എന്തെങ്കിലും സംസാരിക്കാൻ വേണ്ടിയിട്ടാണോ? അല്ല. ഇവിടത്തെ രാഷ്ട്രീയത്തെ പറ്റി എന്തെങ്കിലും പറയാനാണോ? അല്ലേ, അല്ല. അല്ലെങ്കിൽ ഇവിടത്തെ ചില കേസുകളിൽ കേന്ദ്ര ഏജൻസികൾ അന്വേഷണം നടത്തുന്നുണ്ട്. അതിനെപ്പറ്റി എന്തെങ്കിലും പറയാനാണോ? അല്ലേ, അല്ല. അദ്ദേഹം വരുന്നത് കേരളത്തിനെയും ഈ രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളെ പോലെ തന്നെ ഒരേപോലെ തന്നെ കാണുന്ന ഒരു പ്രധാനമന്ത്രി എന്ന നിലയിൽ ഇവിടുത്തെ വികസന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വലിയ ഒരു പദ്ധതി പ്രഖ്യാപിക്കാനാണ്. ആ പദ്ധതിയുടെ തുകയുടെ വലിപ്പം ഒരുപക്ഷെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇന്നോളം ഒരു പ്രധാനമന്ത്രിയും പ്രഖ്യാപിച്ചിട്ടില്ലാത്ത അത്രയും വലിയ തുകയാണ്. 50,000 കോടി രൂപയുടെ പദ്ധതിയാണ് പ്രഖ്യാപിക്കാൻ പോകുന്നത്. ഒരു 3-4 വർഷം മുൻപൊക്കെ ആയിരുന്നു എങ്കിൽ 50,000 കോടിയുടെ പദ്ധതി ഒരു പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിട്ട് പോയി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കെതിരെ നിൽക്കുന്ന പാർട്ടിക്കാർ അതിനെ വെച്ച് ട്രോൾ ചെയ്യാനും കളിയാക്കാനൊക്കെ തുടങ്ങും. ഇതൊക്കെ വെറും പ്രഖ്യാപനങ്ങൾ മാത്രമാണ്, ഒന്നും നടക്കില്ല എന്ന്. എന്നാൽ ഇവിടെ കഥ മാറുകയാണ്. ഓരോ സംസ്ഥാനത്തും അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുള്ള പദ്ധതികളെല്ലാം അദ്ദേഹം നടപ്പിലാക്കിയിട്ടുണ്ട്, നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്, ഇനി നടപ്പിലാക്കുകയും ചെയ്യും. കേരളത്തിലും അത് വെറും പ്രഖ്യാപനമല്ല എന്ന് ഇവിടെ ഭരിക്കുന്നവർക്കും അറിയാം, ഇവിടുത്തെ പ്രതിപക്ഷത്തിനും അറിയാം. ഒറ്റ കാര്യത്തിൽ മാത്രമേ സംശയമുള്ളൂ. ഇതിലെ പല പദ്ധതികളും സംസ്ഥാന പദ്ധതിയായിട്ട് രൂപം മാറി ഇതിൻ്റെ ക്രെഡിറ്റ് പിണറായി വിജയൻ അടിച്ചു കൊണ്ടുപോകും എന്ന കാര്യത്തിൽ മാത്രം ഒരു സംശയം വേണ്ട, അത് സംഭവിച്ചിരിക്കും. മുൻകാലങ്ങളിലും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. പ്രധാനമന്ത്രി ആവാസ് യോജന എന്ന പദ്ധതി, ലൈഫ് പദ്ധതി എന്ന പേരിലാണ് ഇവിടെ അറിയപ്പെടുന്നത്. അതേപോലെ തന്നെ ജൽജീവൻ പദ്ധതിയും അതിൻ്റെ പോസ്റ്ററിൽ പോലും പ്രധാനമന്ത്രിയുടെ പടം വെക്കാത്തവരാണ് ഇവിടെ ഉള്ളവർ. ഇവിടെയുള്ള മന്ത്രിമാരുടെ ഫോട്ടോയാണ് വെച്ചിരിക്കുന്നത്. 1 രൂപ പോലും സംസ്ഥാന സർക്കാരിന് ചെലവില്ലാത്ത പദ്ധതിയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ആ ഒരു സാഹചര്യത്തിൽ ദാ 50,000 കോടി രൂപയുടെ പദ്ധതികളാണ് 21-ാം തീയതി അദ്ദേഹം പ്രഖ്യാപിക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഇവിടെ വന്നിട്ട് എന്തെങ്കിലും രാഷ്ട്രീയം പറയും എന്ന് കരുതാൻ വയ്യ. കാരണം മുൻകാലങ്ങളിലും അദ്ദേഹം ഇവിടെ വന്നിരിക്കുന്നത് ഇലക്ഷൻ സമയത്തൊഴിച്ചാൽ എന്തെങ്കിലും രാഷ്ട്രീയം പറയാൻ വേണ്ടി മാത്രമല്ല, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്, തീർച്ചയായിട്ടും കേരളവും ഇന്ത്യയിൽ ഉൾപ്പെടുന്നതാണ്. ഇന്ത്യയുടെ ഏതൊരു ഭാഗത്തുള്ള സ്ഥലം പോലെ തന്നെയാണ് ഒരു പ്രധാനമന്ത്രിക്ക് കേരളമെന്ന് ഒരിക്കൽ കൂടെ അടിവരയിട്ട് ഉറപ്പിക്കാനാണ് 21-ാം തീയതി പ്രധാനമന്ത്രി ഇവിടെ വരുന്നതും ഈ വലിയ പദ്ധതികൾ പ്രഖ്യാപിക്കുന്നതും. ഇനി കുറച്ച് ദിവസമായിട്ട് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം എല്ലാവർക്കും അറിയാമല്ലോ, സ്വപ്ന. ആ സ്വപ്ന ഇന്ന് കുറച്ചുകൂടി ഗൗരവമുള്ള ഒരു ആരോപണം നേരിട്ട് ഹോണറബിൾ ചീഫ് മിനിസ്റ്റർ ഇന്ന് വിളിച്ചുകൊണ്ട് തന്നെ പറഞ്ഞിരിക്കുന്നു മാധ്യമങ്ങളോട്. ക്ലിഫ് ഹൗസിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, അദ്ദേഹത്തിൻ്റെ ഭാര്യ, അദ്ദേഹത്തിൻ്റെ മകൾ, അവരുടെ എല്ലാം കൂടെ ഇരുന്നു കൊണ്ട് ഞങ്ങൾ പല കാര്യങ്ങളും ചർച്ച ചെയ്തിട്ടുണ്ടു എന്നും ഇനിയത്തെ കാര്യമാണ് ഏറ്റവും നിർണായകം, പല ആക്ഷനുകളും എടുത്തിട്ടുണ്ടും എന്ന് പറയുന്നു. സർക്കാരിൽ പോലും സ്വാധീനമുണ്ടായിരുന്നു എന്ന് പച്ചയ്ക്ക് വെട്ടി തുറന്ന് പറയുകയാണ് സ്വപ്ന സുരേഷ്. അദ്ദേഹത്തിന് അത് ഓർമ്മയില്ലെങ്കിൽ, ആ ഓർമ്മിക്കാനുള്ള അവസരം എനിക്ക് കിട്ടുമ്പോൾ ഞാൻ അത് അദ്ദേഹത്തെ ഓർമ്മിപ്പിച്ചു കൊള്ളാം എന്നുകൂടി വെല്ലുവിളിക്കുന്നുണ്ട് സ്വപ്ന സുരേഷ്. എന്നെ കൊന്നാലും നിങ്ങൾക്ക് ഈ കേസിൽ ജയിക്കാൻ പറ്റില്ല എന്ന് ഒരു പടി കൂടി കടത്തി പറയുന്നു സ്വപ്ന സുരേഷ്. എന്നെ കൊന്നുകൊണ്ട് മാത്രമായില്ല എൻ്റെ രഹസ്യങ്ങൾ, അല്ലെങ്കിൽ ഞാൻ രഹസ്യം ഏൽപ്പിക്കാൻ പലരുടെയും കയ്യിൽ കൊടുത്തിട്ടുണ്ട്, അവരെ കൂടി നിങ്ങൾക്ക് കൊല്ലേണ്ടി വരും, അല്ലാതെ നിങ്ങൾക്ക് ഈ കേസിൽ ജയിക്കാൻ പറ്റില്ല എന്ന് മുഖ്യമന്ത്രിയോടും മുഖ്യമന്ത്രിയുടെ പാർട്ടിയോടും ഉറക്കെ വിളിച്ച് പറഞ്ഞിരിക്കുകയാണ് ഇന്ന് സ്വപ്ന സുരേഷ്. അതിനൊപ്പം തന്നെ വളരെ വിചിത്രമായിട്ടുള്ള ചില വാദങ്ങളും പ്രതിവാദങ്ങളുമായിട്ട് ഇടതുപക്ഷവും വലതുപക്ഷവും മുന്നോട്ട് പോകുന്നു. മുഖ്യമന്ത്രിയെ വിമാനത്തിനകത്ത് വെച്ച് കൊല്ലാൻ ശ്രമിച്ചു എന്ന തരത്തിലാണ് FIR ഇട്ടിരിക്കുന്നത്.
നിരാതിരായിരിക്കുന്ന അവർ എങ്ങനെ വിമാനത്തിനുള്ളിൽ വെച്ച് സംരക്ഷണമുള്ള മുഖ്യമന്ത്രിയെ കൊല്ലും എന്ന തരത്തിൽ യു ഡി എഫ് തിരിച്ചും ചോദിക്കുന്നു. കോൺഗ്രസിൻ്റെ കെ പി സി സി പ്രസിഡന്റ് ആണെങ്കിൽ മുഖ്യമന്ത്രിയെ എടാ പോടാ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു സംബോധന ചെയ്യുന്നു. അക്ഷരാർത്ഥത്തിൽ കേരളം, ഈ പ്രബുദ്ധ കേരളം എന്ന് വിളിക്കുന്ന അല്ലെങ്കിൽ പറയപ്പെടുന്ന കേരളം ഒരു ചെളിക്കുണ്ടായി മാറിയിരിക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല, സംശയവുമില്ല. വെബ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.